ഹലോ ഫ്രണ്ട്സ്, നിഷ ക്രിയേറ്റീവ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇതുവരെയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ഞാനിടുന്ന നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സിംഗർ ഇൻഡസ്ട്രിയൽ തയ്യൽ മെഷീനെ കുറിച്ചാണ്. അത് എങ്ങനെയെന്ന് നോക്കാം. ഇതിൽ നമുക്ക് വളരെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ നീഡിൽ എല്ലാ വശവും ഉരുണ്ടാണ് ഇരിക്കുന്നത്. സാധാരണ മെഷീൻ്റെ നീഡിൽ പോലെയല്ല. അതുപോലെ കേസിനും വ്യത്യാസമുണ്ട്, ബോബിനും വ്യത്യാസമുണ്ട്. ഹൈ സ്പീഡ് മെഷീൻ്റെ നീഡിലും ബോബിനും കേസും ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. ഈ സ്ക്രൂ ലൂസ് ചെയ്ത് സൂചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അത് മാക്സിമം ഇവിടെ കയറി നിൽക്കും. അതുവരെ അത് കയറ്റി വെക്കണം. ഇനി നമുക്ക് ബോബിനിൽ നൂല് ചുറ്റിയെടുക്കാം. നൂല് ഇതിലിട്ട് കൊടുക്കണം. ഇനി ഈ ഹോൾസിൽ കൂടി നൂലിടണം. ഇനി ഇതിലും കൂടെ നൂല് കോർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് ഇതിന് ഇടയിലായി ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് ഇവിടെയും കൂടെ കോർത്ത് കൊടുക്കണം. ഇനി ബോബിനിലേക്ക് കുറച്ച് നൂല് ചുറ്റി കൊടുക്കുക. ഇനി ഇവിടെ ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് അമർത്തി കൊടുക്കണം. ഇനി ഇതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മെഷീൻ ഓണായി. ഇനി ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മെഷീൻ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇനി ഈ നൂല് ഇവിടുന്ന് ചുറ്റിയെടുക്കാൻ പറ്റും. ബോബിൻ ഇവിടുന്ന് എടുക്കണം. കേസിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിൽ കൂടി നൂല് പുറത്തേക്ക് എടുക്കണം. ഇതിങ്ങോട്ട് മാറ്റി ഇതിനടിയിലായി കേസ് ഇട്ട് കൊടുക്കണം. കേസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ, ഇത് ഈ വശമായി വരണം, നൂല് ഇവിടെയും വരണം. അതേപോലെ ഇനി നമുക്ക് മെഷീനിൽ നൂലിട്ട് കൊടുക്കാം. ആദ്യം ഹോൾസിലിടുക, പിന്നെ രണ്ടാമത് തിരിച്ച് ഇതിലിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് ഇതിലിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് ഇതിൽ കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലും കൂടെ ഇട്ട് കൊടുത്ത് ഇതിലേ കൂടി ഇതിലും കൂടി എടുത്ത് ഇതിനടിയിൽ കൂടി എടുക്കണം. ഇതിലും ഇട്ട് കൊടുക്കണം. ഇനി ഇതിലും കോർത്ത് കൊടുക്കണം. ഇതിലും ഇട്ട് കൊടുക്കണം. ഇതിലും ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ ബോബിൻ കേസിലെ നൂല് സൂചി ഒന്ന് താഴ്ത്തി പിടിച്ച് മുകളിലേക്ക് എടുക്കണം.
ഉള്ള മുകളിലേക്ക് വന്നു. ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ താഴ്ത്തി കൊടുക്കണം. കഴിഞ്ഞ് അടിയിൽ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം.